ആരാധകർ ഏറെ കാത്തിരുന്ന അല്ലു അർജുൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പുഷ്പ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. സിനിമ 250 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഒ ടി ടിയിലും സാറ്റലൈറ്റ് തുടങ്ങിയവയിൽ കൂടിയാണ് സിനിമ 250 കോടി നേടിയത് എന്നാണ് റിപ്പോർട്ട്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം അല്ലു അർജുൻ വാങ്ങിയത് റെക്കോർഡ് പ്രതിഫലമാണ്. പുഷ്പയിൽ അഭിനയിക്കാൻ ഏതാണ്ട് 70 കോടി രൂപയാണ് അല്ലു വാങ്ങിയത് എന്നാണ് റിപ്പോർട്ട്. ഇതിലെ പ്രധാന വില്ലൻ വേഷത്തിൽ എത്തുന്നത് മലയാളത്തിൻ്റെ സൂപ്പർ താരം ഫഹദ് ഫാസിലാണ്. ആര്യ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം സംവിധായകൻ സുകുമാറും അല്ലുവും വീണ്ടും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് പുഷ്പ. അല്ലു അർജുനെ പോലെ തന്നെ ഇതിലെ ഫഹദിൻ്റെ വേഷവും ആരാധകർ ഏറെ കാത്തിരുന്ന ഒരു ലുക്കായിരുന്നു. സിനിമ രണ്ട് പതിപ്പിലായിട്ടാണ് അണിയറ പ്രവർത്തകർ പുറത്ത് വിട്ടത്. ചിത്രത്തിൽ ചന്ദനക്കടത്തുകാരനായിട്ടാണ് അല്ലു എത്തുന്നത്. സിനിമയുടെ ആദ്യ പതിപ്പിൻ്റെ പേര് പുഷ്പ ദി റൈസ് എന്നാണ്. രശ്മിക മന്ദാനിയാണ് ചിത്രത്തിലെ നായിക. സമന്ത ഇതിൽ ഒരു ഐറ്റം ഡാൻസ് അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റം ഡാൻസിന് വേണ്ടിയിട്ട് സമന്ത വാങ്ങിച്ചിരിക്കുന്നത് 1.5 കോടി രൂപയാണെന്നുള്ളത് റിപ്പോർട്ടുണ്ട്. സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഇതൊരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. ഏതാണ്ട് 250 കോടി ചെലവഴിച്ചാണ് ഈ സിനിമ അണിയറ പ്രവർത്തകർ നിർമ്മിച്ചത്. എന്തായാലും ഇത്തവണ മലയാളികൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു മധുരം എന്ന് പറയുന്നത് മറുനാടൻ സൂപ്പർ താരത്തിൻ്റെ കൂടെ വില്ലൻ വേഷം ചെയ്യുന്നത് മലയാളികളുടെ സ്വന്തം ഫഹദാണ്. എന്തായാലും ഇന്ത്യ ഒട്ടാകെ കാത്തിരുന്ന ഒരു ബ്രഹ്മാണ്ട സിനിമ കൂടിയായിരുന്നു പുഷ്പ. പതിവ് സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിൽ നിന്നും മാറി പരുക്കനായ നായകനായാണ് അല്ലു ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഫഹദ് ആദ്യമായി അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം കൂടിയാണ് പുഷ്പ. ഫഹദ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ സ്ക്രീനിൽ കണ്ട് തന്നെ അറിയണം. പുഷ്പയിൽ ഫഹദ് അവതരിപ്പിച്ച കഥാപാത്രത്തിനായി എനിക്ക് വെറുമൊരു നടനെ പോരായിരുന്നു. നല്ല നടന്മാർ ഒരുപാട് പേരുണ്ട്, മറിച്ച് താരം കൂടിയായ ഒരാളെയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. നായകനെ തടുക്കാൻ ആരുമില്ല എന്ന ഘട്ടത്തിലാണ് ഈ കഥാപാത്രത്തിൻ്റെ എൻട്രി എങ്കിലും നായകനെ താഴെയിറക്കാൻ ഒരാൾ വേണം, അതാണ് ആ കഥാപാത്രം. അതിനാൽ എനിക്ക് താരപരിവേഷമുള്ള ഒരു നടനെ വേണമായിരുന്നു. ഒരു നല്ല നടൻ മാത്രമല്ല, താരപരിവേഷമുള്ള ഒരു നടൻ വേണമായിരുന്നു. ഫഹദ് ഹീറോയാണ്. മലയാളത്തിലും തമിഴിലും പ്രേക്ഷക പ്രീതിയുള്ള ആളാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള നടനുമാണ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള മികച്ച നടനാണ് അദ്ദേഹം. ഫഹദ് വന്നാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഭാഗ്യത്തിന് ഈ കഥാപാത്രവും കഥയുമെല്ലാം അദ്ദേഹത്തിനും ഇഷ്ടമായി. സുകുമാർ സാറിന് വലിയ ബഹുമാനവുമായിരുന്നു ഫഹദിന്. അങ്ങനെ അദ്ദേഹം ഈ പ്രൊജക്റ്റിലേക്ക് എത്തുകയായിരുന്നു. പുഷ്പയിലേക്ക് അദ്ദേഹത്തെ ലഭിച്ചു എന്നത് വളരെ ഗുണകരമായി എന്നാണ് പുഷ്പയിൽ ഫഹദ് അഭിനയിച്ചതിനെ കുറിച്ച് അല്ലു പറഞ്ഞത്. ഈസ് എ വണ്ടർഫുൾ ആക്ടർ, ആൻ ആക്ടർ ഹു ഐ ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ. വെൻ വി തോട്ട് ഓഫ് ദിസ് ക്യാരക്ടർ ബൻവർ സിംഗ് ഷിക്കാവത്ത്, യു നോ, ഹി ലൈക് സുകുമാർ സർ എ ലോട്ട്. ഹി ഹാസ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ സുകുമാർ സർ. ആൻഡ് ഹി ഹേർഡ് ദ ഫിലിം ആൻഡ് ഹി സെഡ് ഐ ലൈക് ദ റോൾ ആൻഡ് ദാറ്റ് ടു വി ഡൂയിങ് എ ഫിലിം വിത്ത് നോ അദർ, യു നോ, ദ ബെസ്റ്റ് പോസിബിൾ തെലുഗു ആക്ടർ ബിക്കോസ് ഇറ്റ്സ് ബന്നി. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് പുഷ്പ. യു നോ, യു ഹാവ് ഗിവൻ ഗ്രേറ്റ് എനർജി ഇൻ ടു ദ ഫിലിം. യു ആർ എ ഫാന്റാസ്റ്റിക് ആക്ടർ ആൻഡ് ഇറ്റ് വാസ് മൈ അബ്സല്യൂട്ട് ജോയ് ടു സീ യു പെർഫോം ലൈവ്. ടോക്കിംഗ് അബൌട്ട് മൈ ആർട്ടിസ്റ്റ്, ദ ഹാവ് ബീൻ ലവ്ലി ആർട്ടിസ്റ്റ് ഇൻ ദിസ് മൂവി ആൻഡ് എസ്പെഷ്യലി മൈ ശ്രീവല്ലി. ദേവിശ്രീ പ്രസാദാണ് പുഷ്പയുടെ സംഗീത സംവിധായകൻ. സംവിധായകൻ സുകുമാറും സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദുമായി അല്ലു അർജുൻ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് പുഷ്പ. ആര്യ, ആര്യ 2 എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലാണ് ഇവർ മൂന്നു പേരും ഇതിനു മുമ്പ് ഒരുമിച്ചത്. അല്ലു അർജുൻ ബ്രേക്ക് നൽകിയ കേരളത്തിലും അല്ലുവിന് ഏറെ ആരാധകരെ നേടിക്കൊടുത്ത ചിത്രമായിരുന്നു ആര്യ. എന്തുതന്നെയായാലും പുഷ്പ ദി റൈസ് എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ തീർച്ചയായും തിയേറ്ററിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും ഇരുകൈയും നീട്ടിയാണ് ഈ ഒരു ചിത്രത്തെ സ്വീകരിച്ചിരിക്കുന്നത്.